നമസ്കാരം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നു. പണ്ടുകാലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ആരും രാഷ്ട്രീയമായോ അല്ലാതെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പ്, പക്ഷേ ഒരു നിർണായക സ്വാധീന ശക്തിയായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ ദാ ഈ വർത്തമാനകാലത്തിൽ എത്തിയിരിക്കുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ 233 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ദാ കഴിഞ്ഞ മണിക്കൂറിലെ സ്റ്റോറി നിങ്ങൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പതിവുണ്ട്, ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരായാലും അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായാലും ബി ജെ പിക്ക് വേണ്ടി മനസ്സ് അർപ്പിക്കുന്നവരായാലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതിനോ വലതിനോ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇവിടെ കേരളത്തിൽ പിന്തുടർന്ന് വന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ അത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞതുപോലെ ഇവിടെ സൂര്യൻ ഉദിക്കും താമര വിരിയും. അന്ന് 2 MP മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് പടിപടിയായി മാത്രമേ ഉയർന്നു വരാൻ സാധിക്കൂ. ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളവർ തീർച്ചയായും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യും. അല്ലാതെ അവിടെ ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് എൻ്റെ വോട്ട് പാഴായി പോകരുത്, എൻ്റെ വോട്ട് ജയിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് മറ്റ് മുന്നണികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി അതത്ര രാഷ്ട്രീയമായി അത്ര ആരോഗ്യകരമല്ല എന്നാണ് ബി ജെ പി പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരുമൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം, ഇതിനകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി, സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് വാസ്തവം. ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്കും മറ്റിടങ്ങളിൽ ഇടതിനോ വലതിനോ വോട്ട് ചെയ്യണമെന്നാണ് പലരും ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, പലരും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെ ഒന്ന് വിശകലനം ചെയ്താൽ ഇന്ന് 2 മുന്നണികളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം ഏതാണ്ട് ജിഹാദി ഗ്രൂപ്പുകളുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ മതഭീകരതയും മറ്റു കാര്യങ്ങളുമൊക്കെ വച്ചു പുലർത്തുന്ന പല സംഘങ്ങളുമായും പാർട്ടികളുമായുമൊക്കെ ഈ ഇടതും വലതും ഒന്നിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സിറിയ മോഡൽ ഇടതുഭരണത്തിൽ ആണെങ്കിൽ താലിബാൻ പാകിസ്ഥാൻ മോഡലാണ് വലതുഭരണത്തിൽ കാണാൻ പോകുന്നത് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഇടത് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇത്രനാൾ കണ്ടതൊന്നുമല്ല ഹൈന്ദവ വിഭാഗങ്ങൾ, ഹൈന്ദവ സമൂഹം അനുഭവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ അടക്കം ഇസ്ലാമിക അധിനിവേശം നടന്നിട്ടുള്ള പാർട്ടി ആദ്യമായി ചെയ്യാൻ പോകുന്നത് ശബരിമലയിൽ ഒരു ആർത്തവ ഫെസ്റ്റ് നടത്തുകയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം അതിനെ അല്പം ആലങ്കാരികമായി വിലയിരുത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്ന എന്ന പെൺകുട്ടി സംസ്ഥാനത്തെ ഭീകരവാദികളുടെ പിടിയിലകപ്പെട്ട ഇന്ത്യ വിട്ട വിവരം ഇന്നേ വരെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നില്ല. അഴിമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു വശത്ത്, പക്ഷേ ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളുമായി ഇടത് വലത് മുന്നണികൾ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് ആക്കം കൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്ന് ഈ ഇത് എഴുതിയ വ്യക്തി ഭയപ്പെടുന്നു. അത് ഒരു പരിധിവരെ സത്യവുമാണ്. വലതുപക്ഷം അധികാരത്തിൽ വന്നാൽ 4-5 സീറ്റുണ്ടായിരുന്ന ലീഗിന് ഇന്നിപ്പോൾ, പണ്ട് 4-5 സീറ്റ് മാത്രമുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് ഇന്നുള്ളത് 27 സീറ്റുകളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷം സീറ്റിലും വിജയം പ്രതീക്ഷിക്കുന്ന അവർ ജയിച്ചാൽ കോൺഗ്രസ് അവരുടെ അടിമകളാകും, അല്ലെങ്കിൽ തന്നെ ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങി എന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി പദം ചോദിക്കില്ലെങ്കിലും അതിനേക്കാൾ ശക്തമായ ഉപമുഖ്യമന്ത്രി പദം ചോദിക്കും. ചോദിച്ചില്ലെങ്കിൽ തളികയിൽ വെച്ച് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകും. പച്ചസാരി, പച്ചബോർഡ് ഒക്കെ പഴയത്, മറ്റൊരു കശ്മീർ അജണ്ട ഇവിടെ നടപ്പിലാക്കാനുള്ള സാധ്യത കൂടി ഈ ഇത് എഴുതിയ വ്യക്തി ചൂണ്ടിക്കാട്ടുന്നു. ലീഗിനും മറ്റ് ഇസ്ലാമിക സംഘടനകൾക്കും ഇതൊരു സെലക്ഷൻ ട്രയൽ മത്സരം മാത്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സകല ഇസ്ലാമിക സംഘടനകളും ചേർന്ന് മുന്നണി ഇടത് വലത് പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് 100+ സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടി, വിദൂരമല്ലാത്ത ഒരു സാധ്യത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടത് വലത് പിന്തുണയില്ലാതെ തന്നെ അങ്ങനെ കേരളം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം SDPIയുടെ തലവൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള തലവൻ പറഞ്ഞത് 2031 കേരളം ഭരിക്കും, 2047 SDPI ഇന്ത്യ ഭരിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ കേരളം കാശ്മീരാകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ വിചാരിക്കണം, തങ്ങളുടെ വോട്ടുകൾ ഇടതിനോ വലതിനോ ചെയ്യാതെ ബി ജെ പിക്ക് മാത്രം, NDA മാത്രം ചെയ്യുക എന്നൊരു ആഹ്വാനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത് ഏത് മുന്നണിക്ക് ആര് വോട്ട് ചെയ്യണം എന്നുള്ളത് അവനവൻ്റെ തീരുമാനമാണ്. അവനവൻ്റെ തീരുമാനമാണ്. തീർച്ചയായും നമ്മുടെ നാടിന് ഗുണകരമായി, നമ്മുടെ ജനങ്ങൾക്ക് ഗുണകരമായി, നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി ഭവിക്കുന്ന
ആ രീതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുന്ന മുന്നണിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഇടതും വലതുമൊക്കെ കാലങ്ങളോളം ഭരിച്ച് ഇവിടെ എന്ത് നേടിത്തന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ, മാത്രമല്ല ഇത്തരം ആളുകൾ കൂട്ടുകൂടുന്ന ഈ മതമൗലിക സംഘടനകളും അതുപോലെയുള്ള ഇപ്പം 2031 ഇസ്ലാമിക കേരളമാക്കും എന്ന് പറഞ്ഞ് ചിലർ നടപ്പുണ്ട്, 2047 ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലർ നടപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ പിണിയാളുകളായി ഈ ഇടതും വലതും UDFഉം CPMഉം ഒക്കെ മാറിയിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഇതെഴുതിയ വ്യക്തി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ BJPക്ക് വോട്ട് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിലെ അപകടാവസ്ഥയും രാഷ്ട്രീയ അസന്നിഗ്ധാവസ്ഥയും ഭീകരാവസ്ഥയും ഒക്കെ ഒരു പൊതു സമൂഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൂടി നമ്മൾ ഒന്ന് കാര്യമായി മനസ്സിൽ വെക്കേണ്ടതുണ്ട് എന്നാണ് ഈ പോസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ തോന്നിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.